കോവിഡ് മഹാമാരിയെ പോലും വകവയ്ക്കാതെ ചുവപ്പും വെള്ളയും കലർന്ന പോളിഷ് പതാകയും പ്രോലൈഫ് മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളുമായി 5000 പേർ പങ്കെടുത്ത റാലി ശ്രദ്ധേയമായി. പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് ആൻഡ് ഫാമിലി റാലിയാണ് ജനപങ്കാളിത്തം കൊണ്ട് മാധ്യമശ്രദ്ധ നേടിയത്. പോളണ്ടിന്റെ പ്രോലൈഫ് ചരിത്രത്തിലെ നാഴികക്കല്ലായ ഗർഭചിത്ര വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം നടന്ന ആദ്യ പ്രോലൈഫ് റാലി എന്ന പ്രത്യേകതയും ഇക്കൊല്ലത്തെ മാർച്ച് ഫോർ ലൈഫ് ആൻഡ് ഫാമിലി റാലിക്കുണ്ട്. സെന്റർ ഫോർ ലൈഫും ക്രിസ്ത്യൻ സോഷ്യൽ കോൺഗ്രസും സംയുക്തമായി സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തവർ ഏറെയും യുവജനങ്ങളായിരുന്നു എന്നത് മറ്റൊരു പ്രത്യേകത. സാധാരണഗതിയിൽ 140 നഗരങ്ങളിൽ നടത്തിയിരുന്ന റാലി പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വാർസോയിൽ മാത്രമായി ചുരുക്കുകയായിരുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന പുരുഷന്മാർ പോളണ്ടിൽ ഉണ്ടെന്ന സൂചന പോളണ്ടിന് മാത്രമല്ല ലോകം മുഴുവനായി നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് റാലിയുടെ സംഘാടകരിൽ ഒരാളായ പാവൽ ഒസ്ഡോബ പ്രസ്താവിച്ചു. വാർസോയിലെ ഹോളി ക്രോസ് ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് റാലി അവസാനിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 22 വാർസോയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രിബ്യൂണൽ വൈകല്യമുള്ള ഭ്രൂണങ്ങളെ അബോർഷൻ വഴി ഇല്ലാതാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചത്. അപ്പീൽ പോലും സാധ്യമല്ലാത്ത ഈ വിധി രാജ്യത്തെ അബോർഷൻ നിരക്കിൽ ഗണ്യമായ കുറവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.